സെപ്റ്റംബർ 5, 2019 ചെന്നൈയിൽ നിന്ന് കുറ്റാലം വരെ പോകുന്നതിന് വേണ്ടിയിട്ട് ഒരു ടീം ടാക്സി ബുക്ക് ചെയ്യുകയാണ്. അതായത് അവർക്ക് 9-ാം തീയതി വരെയുള്ള ഡേറ്റിനുള്ളിൽ കുറ്റാലകുന്ന് പോയി അവരോടൊക്കെ കറങ്ങി തിരിച്ചു വരണം. അതിനുവേണ്ടിയിട്ട് ഒരു ടാക്സിയും അത് ഓടിക്കാനായിട്ടുള്ള ഒരു ഡ്രൈവറെയും അവർ ബുക്ക് ചെയ്തു. ഡ്രൈവർ പറഞ്ഞ പോലെ തന്നെ ഇവരെ പിക്ക് ചെയ്യുകയും അതുപോലെ തന്നെ കുറ്റാലത്തൊക്കെ പോവുകയും ചെയ്തു. എന്നിട്ട് സെപ്റ്റംബർ 8-ാം തീയതി വൈകുന്നേരം 8 മണിയൊക്കെ ആയപ്പോഴത്തേനും ഓണറ് വിളിക്കുകയാണ്. നമ്മൾ ട്രിപ്പ് കാര്യങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്, കുറ്റാലത്ത് നിന്ന് ഞങ്ങൾ വണ്ടി തിരിക്കുകയാണെന്നായിരുന്നു ആ ഒരു കോൺവെർസേഷനിൽ അയാൾ പറഞ്ഞിട്ടുണ്ടായത്. അപ്പോൾ ഓണറും ഇതേപോലെ തന്നെ ഓക്കെ എന്നുള്ളത് പറഞ്ഞു. അതിനുശേഷം ആളവിടെ കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ ഇതുപോലെ തന്നെ ഡ്രൈവറെ വിളിച്ചപ്പോൾ ആളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഡ്രൈവറെയും കാണാനില്ല, അതുപോലെ തന്നെ ആളുടെ കാറും കാണാനില്ല. അപ്പോൾ ഈ ഒരു ഓണർ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രൈവറിൻ്റെ ഫാമിലിയിൽ ചെന്നിട്ട് അന്വേഷിച്ചു. അപ്പോൾ ആള് തിരിച്ചെത്തിയിട്ടില്ല എന്നുള്ളൊരു രീതിയിലുള്ളൊരു മറുപടി ആയിരുന്നു ആൾക്ക് ലഭിച്ചത്. അപ്പോൾ ഓണർ അങ്ങനെ ഈ ഡ്രൈവറിൻ്റെ റിലേറ്റീവ്സിനെയും അതുപോലെ തന്നെ ആളുടെ ഫ്രണ്ട്സിനെ തുടങ്ങിയിട്ട് ആൾക്ക് പരിചയമുള്ള എല്ലാവരെയും തന്നെ അന്വേഷിക്കുകയാണ്. അതായത് ഇയാൾ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ, വന്നിട്ടുണ്ടോ, ഇയാളെ കണ്ടിട്ടുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതിന് വേണ്ടിയിട്ട്. എന്നാൽ ഇവർക്ക് ആർക്കും തന്നെ ഈ ഒരു ഡ്രൈവർ എവിടെ പോയി എന്നുള്ളതിനെ കുറിച്ചിട്ട് അറിയില്ലായിരുന്നു. അതായത് കുട്ടാളത്തോട്ട് പോകുന്ന ആ ഒരു സമയത്താണ് ഇവരെല്ലാവരും തന്നെ ആളെ കണ്ടിട്ടുണ്ടായത്. പിന്നീട് ഇയാൾ ആരും തന്നെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അവസാനം യാതൊരു ഗതിയും ഇല്ലാതെ ഇയാൾ നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് പോവുകയാണ്. ചെന്നൈയിലെ അശോക് നഗർ പോലീസ് സ്റ്റേഷനിലോട്ട് പോയിട്ട് ഇയാൾ തന്റെ കാറും അതുപോലെ തന്നെ ഡ്രൈവറും മിസ്സിംഗ് ആയി എന്നുള്ളൊരു കംപ്ലൈന്റ് ഫയൽ ചെയ്തു. ഈ ഒരു കാറും അതുപോലെ തന്നെ ഡ്രൈവറും എങ്ങോട്ടാണ് പോയത്? പോലീസുകാർ ഇവരെ കണ്ടുപിടിച്ചു. എന്താണ് അന്ന് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ റസീൻ ദിസ് സൈഡ്. 2019 തമിഴ്നാട്ടിലെ എൻ്റെ ടാക്സി ഡ്രൈവേഴ്സിനെ തന്നെ ഞെട്ടിച്ച ഒരു കേസായിരുന്നു ഇത്. നാഗനാഥൻ ആയിരുന്നു ആ ഒരു ഡ്രൈവറുടെ പേര്. അങ്ങനെ പോലീസുകാർ ഇൻവെസ്റ്റിഗേഷൻ ആരംഭിച്ചു. ആളുടെ ഫോൺ കേന്ദ്രീകരിച്ചിട്ടായിരുന്നു ആദ്യം തന്നെ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ മധുര ഏരിയ വരെ ആളുടെ ഫോൺ ഇതേപോലെ തന്നെ ഓൺ ആയിരുന്നെന്നും അതിനുശേഷം സിഗ്നൽ പിന്നീട് വന്നിട്ടില്ല എന്നുള്ളൊരു ഇൻഫോർമേഷൻ അവർക്ക് ലഭിക്കുകയാണ്. അപ്പോൾ അതിനുശേഷം പോലീസുകാർ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടോൾ ഗേറ്റുകളും മറ്റും ചെക്ക് ചെയ്യുക എന്നുള്ളതായിരുന്നു. അതായത് ഈ ഒരു കാറ് വന്നിട്ടുണ്ടോ പോയിട്ടുണ്ടോ തുടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ നോക്കാന്നുള്ളതായിരുന്നു. അങ്ങനെ നോക്കിയപ്പോൾ ഈ ഒരു കാർ കറക്റ്റായിട്ട് ചെന്നൈയിൽ നിന്ന് കുട്ടാളം വരെ പോയതിൻ്റെ ഡീറ്റെയിൽസും മറ്റൊക്കെ പോലീസിന് ലഭിക്കുകയാണ്. അപ്പോൾ വരുന്നത് നോക്കിയപ്പോൾ മധുരയിലെ ഒരു ചെക്ക് പോസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു കാർ പിന്നെ കണ്ടിട്ടില്ല. കൃത്യമായി പറഞ്ഞാൽ മധുരയിലെ കൊട്ടാമ്പട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഏരിയയിലുള്ള ടോൾ ബൂത്ത് കഴിഞ്ഞിട്ടാണ് നാഗനാഥനെയും അതുപോലെ തന്നെ കാറിനെയും കാണാതായിട്ടുള്ളത്. അപ്പോൾ പോലീസിൻ്റെ ഒരു സംശയം ഉണ്ടായി, ഈ ഒരു കാറ് മോഷ്ടിച്ചിട്ട് ഇയാൾ കടന്നു കളഞ്ഞതാണോ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു നാഗനാഥൻ്റെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചിട്ട് പോലീസുകാർ നല്ല രീതിയിൽ ചെക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. ഇയാളുടെ കാര്യം പറയാന്നുണ്ടെങ്കിൽ ഇയാൾക്ക് 50+ വയസ്സ് പ്രായമുണ്ട്. ഇയാളുടെ കല്യാണമൊക്കെ ഓൾറെഡി കഴിഞ്ഞതാണ്. 3 കുട്ടികളും ഉണ്ടായിരുന്നു. ഏകദേശം 10 വർഷം മുമ്പ് രാമനാഥപുരത്ത് നിന്നും ചെന്നൈയിലോട്ട് വന്നൊരു വ്യക്തിയാണ്. നല്ല രീതിയിൽ കഠിനാധ്വാനിയായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. അതുകൊണ്ട് തന്നെ ആൾ സ്വന്തമായിട്ട് ഒരു ട്രാവൽസും മറ്റുമൊക്കെ തുടങ്ങുകയുണ്ടായി. ഏകദേശം 3 കാറോളൊക്കെ ആളുടെ കയ്യിൽ സ്വന്തമായിട്ടുണ്ടായിരുന്നു. എന്നാൽ അങ്ങനെ ഇരിക്കുന്ന ആ ഒരു സമയത്താണ് ആൾക്ക് ഒരു ആക്സിഡൻറ്റ് പറ്റുന്നത്. പിന്നീട് ചികിത്സാ ചിലവിനും അതിനുതിനൊക്കെ ആയിട്ട് ഈ വണ്ടികളും മറ്റുമൊക്കെ വിൽക്കേണ്ടി വന്നു. അതിനുശേഷം മൂപ്പര് റിക്കവർ ആയതിനു ശേഷം പിന്നീട് ഈ ഒരു ടാക്സി ഡ്രൈവർ എന്നുള്ളൊരു ജോബ് ആൾ വീണ്ടും ഏറ്റെടുക്കുന്നൊരു സിറ്റുവേഷനിലാണ് കാര്യങ്ങൾ എത്തിയത്. പോലീസുകാരങ്ങനെ നാഗനാഥൻ താമസിച്ചിരുന്ന ഏരിയയിലൊക്കെ വന്നു, നല്ല രീതിയിൽ അന്വേഷിച്ചു. ആളുടെ റിലേറ്റീവ്സിൻ്റെ അടുത്തും ഫ്രണ്ട്സിൻ്റെ അടുത്തും ആള് ഇടപഴകുന്ന ആളുകളുടെ അടുത്തൊക്കെ അന്വേഷിച്ചപ്പോൾ ഒരിക്കലും നാഗനാഥൻ ഇത്തരത്തിൽ മോഷ്ടിക്കില്ല എന്നുള്ളൊരു തരത്തിലായിരുന്നു അവരുടെ എല്ലാവരുടെയും മറുപടി. ആൾ അത്രയും നല്ലൊരു മനുഷ്യനാണെന്നുള്ള രീതിയിലായിരുന്നു പോലീസിന് അവിടെ നിന്ന് മറുപടിയായിട്ട് ലഭിച്ചത്. അതുപോലെ തന്നെ ഈ ഒരു ഓണർ ഉണ്ടല്ലോ, ആളോട് നാഗനാഥനെ കുറിച്ച് ചോദിച്ചപ്പോൾ ആൾക്കും ഈ ഒരു ഡ്രൈവറെ അത്രത്തോളം വിശ്വാസമായിരുന്നു. അപ്പോഴാണ് പോലീസിന് മറ്റൊരു സംശയം തോന്നിയത്. ഈ നാഗനാഥനെ ആ ഒരു റൈഡിന് വന്നിട്ടുള്ള ആളുകൾ കിഡ്നാപ്പ് ചെയ്തതാണെങ്കിലോ എന്നുള്ളൊരു സംശയമായിരുന്നു അത്. അപ്പോൾ ഈ ഒരു ടാക്സി ബുക്ക് ചെയ്തത് ആരാണ്, എന്താണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പോലീസുകാർ നോക്കാനായിട്ട് തുടങ്ങി. ജയസുധ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ത്രീയായിരുന്നു ഇത്തരത്തിൽ ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ ഓൾറെഡി ചെന്നൈയിലുള്ള ഒരു അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ ഒരു അഡ്രസ്സിലോട്ട് പോലീസുകാർ പോയി നോക്കിയപ്പോൾ അവിടെ അങ്ങനെ ഒരു അഡ്രസ്സും ഇല്ല, അതുപോലെ തന്നെ അത്തരത്തിലുള്ള ഒരു സ്ത്രീയും ഇല്ല. അപ്പോൾ കറക്റ്റായിട്ട് ഫോർജ് ചെയ്തിട്ട് ഇത്തരത്തിലുള്ളൊരു മോഷണം പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് ഇവർ ഇറങ്ങി തിരിച്ചത് എന്നുള്ളൊരു കാര്യം പോലീസിന് മനസ്സിലായി. അതായത് നല്ല പ്ലാൻഡ് ആയിട്ടുള്ളൊരു കാര്യമാണെന്നുള്ളത് പോലീസിന് മനസ്സിലാവുകയാണ് ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജയസുധയ്ക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ നല്ല രീതിയിൽ പോലീസുകാർ ശക്തിപ്പെടുത്തുകയാണ്. അതിനോടൊപ്പം തന്നെ ഈ ഒരു CCTV വിഷ്വൽസിൽ നിന്നൊക്കെ നോക്കുമ്പോൾ ഈ ഒരു ഡ്രൈവറുടെ അടുത്തൊരു സ്ത്രീ ഇരിക്കുന്നതിൻ്റെ വിഷ്വലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് നോക്കിയിട്ട് ഈ ഒരു സ്ത്രീയുടെ ഫോട്ടോയും പോലീസുകാർ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ നമ്പറും മറ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പോലീസുകാർ ആ ഒരു നമ്പർ ട്രേസ് ചെയ്യാനായിട്ട് നോക്കി. അതിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു കാറിൻ്റെ രജിസ്ട്രേഷൻ നമ്പറും അതുപോലെ തന്നെ ഈ ഒരു നാഗനാഥൻ്റെ ഡീറ്റെയിൽസും ഈ ഒരു സ്ത്രീയുടെ നാഗനാഥൻ്റെ ഫോട്ടോസ് തുടങ്ങിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും തമിഴ്നാട്ടിലുള്ള എല്ലാ പോലീസ് സ്റ്റേഷനിലോട്ടും എത്തിക്കുകയും ചെയ്തു.
അശോക് നഗറിലെ പോലീസുകാർ കാറിനെയും ഡ്രൈവറെയും ആ സ്ത്രീയെയും അന്വേഷിക്കുന്നതിന്റെ പാരലായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മധുര കൊട്ടാമ്പെട്ടി ടോൾ ഗേറ്റില്ലേ, അതിനവിടെ നിന്ന് കുറച്ച് മാറിയിട്ട് ഒരു ഗ്രാമം ഉണ്ടായിരുന്നു. ആ ഒരു ഗ്രാമത്തിന്റെ അടുത്ത് കുറച്ച് കാട് പിടിച്ച ഏരിയ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആട് മേയ്ക്കുന്ന ആളുകൾ ആ ഒരു സ്ഥലത്തോട്ട് പോയപ്പോൾ ഒരു പുരുഷന്റെ മൃതദേഹം അവിടെ കിടക്കുന്നത് കണ്ടിട്ട് പേടിച്ചിട്ട് നേരെ തന്നെ ബാക്കിയുള്ള ആളുകളൊക്കെ വിളിച്ചു കൂട്ടുകയും അതുപോലെ തന്നെ പോലീസിനെ ഇൻഫോം ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പോലീസുകാർ ഉടനെ തന്നെ സ്ഥലത്തോട്ടെത്തി ഇൻവെസ്റ്റിഗേഷനും മറ്റും ആരംഭിച്ചു. അപ്പോൾ അതിനുശേഷം ബോഡിയൊക്കെ റിക്കവർ ചെയ്ത് ഓട്ടോപ്സിക്കായിട്ട് അയച്ചു. അപ്പോൾ ഇത് ആരുടേതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണമല്ലോ. അതിനു വേണ്ടിയിട്ട് അടുത്ത് ഈ ഒരു എന്താ പറയുക രൂപത്തിലും ഭാവത്തിലുള്ള ആരെങ്കിലും മിസ്സിംഗ് ആയിട്ടുണ്ടോ, ഏതെങ്കിലും മിസ്സിംഗ് കംപ്ലൈൻറ്റുകൾ ഫയൽ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് അവർ അന്വേഷിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ നോക്കുമ്പോഴാണ് നാഗനാഥൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയെയും ഒരു ഇന്നോവ കാറിനെയും കാണാതായിട്ടുണ്ട് എന്നുള്ളൊരു വിവരം ഇവർക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഉടനെ തന്നെ മറ്റേ പോലീസ് സ്റ്റേഷനിലോട്ട് ഇവർ വിവരം അറിയിച്ചു. അതിനുശേഷം ഈ ഒരു നാഗനാഥൻ്റെ റിലേറ്റീവ്സിനെ ബോഡി ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അങ്ങോട്ട് അവർ വിളിച്ചു വരുത്തുകയാണ് ഉണ്ടായത്. പിന്നീട് ഫാമിലി മെമ്പേഴ്സ് നേരെ അങ്ങോട്ട് എത്തുകയും ആ ഒരു ബോഡി നാഗനാഥൻ്റേത് തന്നെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുകയും ചെയ്തു. അതിനുശേഷം ഡി എൻ എ ടെസ്റ്റും മറ്റും നടത്തി അത് കൺഫേം ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു വിവരം അറിഞ്ഞപ്പോൾ നാഗനാഥൻ്റെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ ആളുടെ ഓണർ ആയിക്കോട്ടെ എല്ലാവരും അക്ഷരാർത്ഥത്തിൽ തകർന്നു പോവുകയാണ് ഉണ്ടായത്. അത്ര നല്ലൊരു മനുഷ്യന് എങ്ങനെ ഇങ്ങനെ ഒരു ഗതികേട് വന്നു എന്നുള്ളതായി അവരുടെ എല്ലാവരുടെയും ഒരു ചിന്ത. അപ്പോൾ അതിനുശേഷം പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ത്രീക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം കൂടുതൽ ഊർജിതമാക്കുകയാണ് ഉണ്ടായത്. ആ ഏരിയ കംപ്ലീറ്റ് ആയിട്ട് പോലീസുകാർ അരിച്ചു പറക്കി. അതിനോടൊപ്പം തന്നെ അതിൻ്റെ ചുറ്റുള്ള എല്ലാ ഏരിയകളും പോലീസുകാർ അരിച്ചു പറക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ചുറ്റുവട്ടത്തുള്ള ഏതെങ്കിലും ഏരിയയിൽ ഇന്നോവ കാറ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലീസുകാർ കൈകാണിച്ച് നിർത്താനും അതുപോലെ തന്നെ അത് ചെക്ക് ചെയ്യാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കൃത്യമായി പറഞ്ഞാൽ ഒക്ടോബർ 2019 സാധാരണഗതിയിൽ പോലീസുകാർ ഇങ്ങനെ ചെക്കിങ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. തൃച്ചി ഭാഗത്തായിരുന്നു കേട്ടോ അത്. അപ്പോൾ ഒരു ഫാമിലി ഒരു ഇന്നോവ കാറിൽ വരുന്നുണ്ടായിരുന്നു. പോലീസുകാർ കൈ കാണിച്ച് നിർത്തി. അതിനുശേഷം അതിൻ്റെ ബുക്കും പേപ്പറും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തപ്പോൾ ആ വണ്ടിയുടെ നമ്പർ പ്ലേറ്റും അതുപോലെ തന്നെ ആ ഒരു വണ്ടിയും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്നുള്ളത് പോലീസിന് മനസ്സിലാവുകയാണ്. അപ്പോൾ പോലീസുകാർ ആ ഒരു വണ്ടിയുടെ എൻജിൻ നമ്പറൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്തപ്പോഴാണ് മനസ്സിലായത് നാഗനാഥൻ ഓടിച്ചിരുന്ന ഇന്നോവ വണ്ടിയായിരുന്നു അത് എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഇത്തരത്തിലുള്ള വിവരങ്ങളും മറ്റും ഓണറോട് പറയുകയാണ്. അതായത് നിങ്ങൾക്ക് എവിടെ നിന്ന് ഈ ഒരു വണ്ടി കിട്ടി, ആരാണ് ഈ വണ്ടി തന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ചുളു വിലക്ക് കിട്ടിയപ്പോൾ താൻ വാങ്ങിയതാണ്, ഒരു സ്ത്രീയും ആളുടെ കൂടെ കുറച്ച് ആളുകളും ഉണ്ടായിരുന്നു, അവർ വന്നു കയറ്റി നൈസായിട്ടുള്ള ഒരു വിലക്ക് ഇത്തരത്തിലുള്ള ഒരു ഇന്നോവ കാറ് തന്നപ്പോൾ ഞാൻ വാങ്ങിയതാണ്, അല്ലാതെ ഇത് മോഷ്ടിച്ച വണ്ടിയാണെന്ന് തനിക്കറിയില്ലായിരുന്നു, അത്തരത്തിലായിരുന്നു അയാൾ ഇവരോട് പ്രതികരിച്ചിട്ടുണ്ടായത്. അപ്പോൾ പോലീസുകാർ ഇയാൾക്ക് ജയസുധയുടെ ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ്. ആ സി സി ടി വിയിൽ നിന്നെടുത്ത ഒരു ഫോട്ടോ, ആ ഫോട്ടോ കാണിച്ചു കൊടുത്തപ്പോൾ ഇയാൾ പറഞ്ഞു ഈ ഒരു സ്ത്രീ തന്നെയാണ് എനിക്ക് വണ്ടി വിറ്റതെന്നുള്ളത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ വീണ്ടും ഈ ഒരു ജയസുധയ്ക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം കുറച്ചുകൂടെ ഊർജിതമാക്കുകയാണ്. അവസാനം തൃച്ചിയിൽ നിന്ന് ഇവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇവരെ അറസ്റ്റ് ചെയ്ത് കൂടുതൽ ചോദ്യം ചെയ്തപ്പോഴാണ് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് ഇവർ ഒറ്റക്കായിരുന്നില്ല, ഇവരുടെ കൂടെ 3 പുരുഷന്മാർ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം. ഈ ജയസുധയുടെ കാര്യം പറയാമെന്നുണ്ടെങ്കിൽ തൃച്ചിയിലായിരുന്നു അവർ ജനിച്ചത്. ഏകദേശം 30 വയസ്സുള്ളവർക്ക് പ്രായമുണ്ടായിരുന്നു. അപ്പോൾ ഇവർ ചെന്നൈയിൽ ഒരു മസാജ് സെൻ്ററും മറ്റൊക്കെ നടത്തി വരുമായിരുന്നു. ഇവരുടെ ഫ്രണ്ടായിരുന്നു ഫിറോസ് അഹമ്മദ്, ക്ലാസ്മേറ്റും മറ്റൊക്കെ ആയിരുന്നു. അപ്പോൾ ഇയാളോട് കൂടെ ചേർന്നിട്ട് പുതുച്ചേരിയിൽ ഒരു ഹോട്ടലും മറ്റൊക്കെ തുടങ്ങാനുള്ള ഒരു പ്ലാനും കാര്യങ്ങളൊക്കെ ആയി. അങ്ങനെ അവരൊരു ഹോട്ടലൊക്കെ തുടങ്ങി. എന്നാൽ ഇവർ പ്രതീക്ഷിച്ച പോലെ വരുമാനമോ മറ്റോ ഒന്നും തന്നെ അതിൽ നിന്ന് വന്നില്ല, നല്ല ബാധ്യതയും കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ വേറെ ഒരു ഐഡിയ ഇവർ രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്യുകയാണ്. വേറൊന്നുമല്ല, കാറ് മോഷ്ടിച്ച് മറിച്ച് വിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നല്ല രീതിയിൽ പണം ഉണ്ടാക്കാനായിട്ട് സാധിക്കുമെന്നുള്ളൊരു കാര്യം അവർ മനസ്സിലാക്കുകയും ആ ഒരു ഫീൽഡിലോട്ട് എന്തുകൊണ്ട് ഇറങ്ങിക്കൂടാ എന്ന് ചിന്തിക്കുകയും ചെയ്തു. അങ്ങനെ ഫിറോസിൻ്റെ ഫ്രണ്ട്സായിട്ടുള്ള ഹരിഹരനെയും ജഗദീശനെയും കൂടെ ഇവരുടെ കൂടെ ചേർത്തു. അങ്ങനെ ഒരു 4 പേര് കൂടെ പ്ലാൻ ചെയ്തിട്ടായിരുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവരുടെ മോഡ് ഓഫ് ഓപ്പറേൻ്റ് എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു അത്യാവശ്യം ദൂരമുള്ള ഒരു സ്ഥലത്തോട്ട് ട്രിപ്പ് പോകുന്നതിന് വേണ്ടിയിട്ട് ഒരു ക്യാബ് കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്യും. അതിനുശേഷം ഈ ഒരു ജയസുധി ആയിരിക്കും ഡ്രൈവറുടെ തൊട്ടടുത്തിരിക്കുക. അതിനുശേഷം മൂപ്പര് നല്ല രീതിയിൽ സംസാരിച്ച് ഡ്രൈവർ അങ്ങ് കയ്യിലാക്കും. പിന്നീട് ഈ ഒരു ട്രിപ്പിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും വെച്ചിട്ട് ഡ്രൈവറോട് പറയും പുറത്തു പോയിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊണ്ട് വരാനായിട്ട്. അതിന് വേണ്ടിയിട്ട് ഡ്രൈവറുടെ കയ്യിൽ ക്യാഷും കൊടുക്കും. അപ്പോൾ ഡ്രൈവർ ഇറങ്ങുമ്പോൾ വണ്ടി ഓഫ് ചെയ്ത് കീ എടുക്കുകയെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ത്രീ നൈസായിട്ട് പറയും ഞങ്ങൾ കാറിൻ്റെ ഉള്ളിൽ ഇരിക്കല്ലേ, AC ഇടാണ്ടിരുന്നുണ്ടെങ്കിൽ ആകെപ്പാടെ ചൂടെടുക്കും, എന്തായാലും ഒന്ന് പോയിട്ട് വണ്ടി ഓഫ് ആക്കണ്ടെന്നുള്ള രീതിയിൽ പറയും. അപ്പോൾ ഇവരെ ഓൾറെഡി വിശ്വസിച്ചിരുന്നിരുന്ന ഡ്രൈവർമാർ നൈസായിട്ട് കാറിൽ നിന്ന് ഇറങ്ങി എന്തെങ്കിലുമൊക്കെ സാധനം വാങ്ങാനായിട്ട് അങ്ങോട്ട് പോകും. അതുമാത്രമേ അവർക്ക് ഓർമ്മ ഉണ്ടാവുള്ളൂ. അതിനുശേഷം തിരിഞ്ഞു നോക്കിയിട്ടുണ്ടെങ്കിൽ കാറുണ്ടാവില്ല. കാറും ഇവരും അവിടെ നിന്ന് നൈസായിട്ട് എസ്കേപ്പ് ആയിട്ടുണ്ടാകും. ഇങ്ങനെ ഇവർ ഇതിനു മുൻപും കാറുകളൊക്കെ മോഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് സെപ്റ്റംബർ 5 എസ്തർ ട്രാവൽസിലോട്ട് വിളിച്ചിട്ട് ഇതുപോലെ തന്നെ ഒരു കാറും അതുപോലെ തന്നെ ഡ്രൈവറെയും ഇവർ ബുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കാർ ഇതേപോലെ തന്നെ മോഷ്ടിക്കാന്നുള്ളൊരു പ്ലാനോട് കൂടിയിട്ട് തന്നെയായിരുന്നു അവർ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത്. എന്നാൽ നമ്മളുടെ നാഗനാഥൻ്റെ കാര്യം പറയാന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ത്രീ എത്രത്തോളമൊക്കെ സംസാരിച്ച് അടുക്കാനായിട്ട് ശ്രമിച്ചെന്നുണ്ടെങ്കിലും ആൾ അത് തീരെ എൻ്റർടൈൻ ചെയ്യുന്നുണ്ടായിരുന്നില്ല.
അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ സാധനം വാങ്ങിച്ചുകൊണ്ട് വരാൻ പറയാന്നുണ്ടെങ്കിൽ ആൾ കാറിന്റെ കീയൊക്കെ ഊരിയിട്ടൊക്കെ തന്നെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അല്ലാതെ ആൾ ഇതേപോലെ തന്നെ എന്തൊക്കെ പറഞ്ഞെങ്കിലും ഈ കാറിൽ വെച്ച് പോകാനായിട്ട് കൂട്ടാക്കിയിരുന്നില്ല. അപ്പൊ ഇത്രത്തോളമൊക്കെ ആയപ്പോൾ ഈ ഒരു സ്ത്രീക്കും ആളുടെ കൂട്ടാളികൾക്കും ഇയാളോട് നല്ല രീതിയിലൊരു വെറുപ്പും ദേഷ്യമൊക്കെ വരികയാണ്. ഇയാൾ എങ്ങനെയെങ്കിലും ഒഴിവാക്കിയിട്ടാണെങ്കിൽ ഈ ഒരു കാറ് മോഷ്ടിക്കണം എന്നുള്ളൊരു കാര്യം അവർ തീർച്ചപ്പെടുത്തി. അങ്ങനെ മധുരയിലെ ടോൾഗേറ്റ് കഴിഞ്ഞിട്ട് ബാക്ക് സീറ്റിൽ ഉണ്ടായിരുന്ന ആളുകൾ കയ്യിലുണ്ടായിരുന്ന കയർ ഉപയോഗിച്ചുകൊണ്ട് ഇയാളെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത്. അതിനുശേഷം ഇവർ കാറെടുത്തു, പിന്നീട് അങ്ങോട്ട് പോകുന്ന വഴി ഒരു കുറ്റിക്കാട് കണ്ടു, അവിടെ ആ ഒരു ബോഡി ഉപേക്ഷിക്കുകയും ചെയ്തു. അതിനുശേഷം അവർ ആ ഒരു കാറ് കിട്ടിയ വിലക്ക് ഇതേപോലെ തന്നെ വിറ്റു. പിന്നീട് അവർ പണം ഉപയോഗിച്ചുകൊണ്ട് അവർ ഹൈദരാബാദ്, ബാംഗ്ലൂർ ഒക്കെ പോയി നൈസായിട്ട് അടിച്ചു പൊളിക്കുകയും ചെയ്തു. ഇതിനൊക്കെ ശേഷം കഷ്ടപ്പെട്ട് പോലീസുകാരെ ജയസുദയെ ട്രേസ് ചെയ്ത് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അതിനുശേഷം ബാക്കിയുള്ള 3 പേരെ കൂടെ അറസ്റ്റ് ചെയ്ത് ഈ ഒരു കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരിപ്പോൾ ജയിലിലാണെന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. ഈ ഒരു സ്റ്റോറിയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. ആൻഡ് ഇറ്റ്സ് മീ റസീൻ സൈനിങ് ഓഫ്. പീസ്, സ്റ്റേ പീസ്ഫുൾ ഗൈസ്, സ്റ്റേ സേഫ്.